Hello guys, from the Desi family. This is Taranya. This is Vipin. இன்னைக்கு என்ன நம்ம ரியாக்ட் பண்ண போறோம்னா ஹலோ மூவியோட நெக்ஸ்ட் சீன் பார்க்க போறோம். அதாவது நம்ம லாலிட்டன் வந்து பயங்கரமா சண்டை எல்லாம் போட்டு பிரவீனை துரத்திட்டு போய் கடைசியில வந்து அவரு இறந்துடுறாரு. யாரோ ஷூட் பண்ணி கொண்டுடுறாங்க. அதுதான் வந்து யாரும் காமிக்க போறாங்களா இல்ல வேற ஏதாவது ட்விஸ்ட் வந்து வைக்க போறாங்களா என்ன ஏதுன்னே வந்து தெரியல. சுத்தமா வந்து அப்படியே ட்விஸ்ட் மேல ட்விஸ்டா போயிட்டு இருக்குது ஃபுல் மூவி. சோ வந்துட்டு பயங்கரமா அதுல வந்து காமெடி பிளஸ் இந்த ட்விஸ்டும் இருந்துச்சு. இப்ப வந்து என்ன மாதிரி ஒரு சீனுன்னு எனக்கு ஒரு ஐடியாவே இல்ல, பார்த்தாதான் தெரியும். அதுபோல இன்னும் முன்புள்ள சீன்ஸும் நீங்க கண்டுட்டு இல்ல, ഞങ്ങളുടെ റിയാക്ഷൻ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കുക, അവിടെ ഞങ്ങൾ ലിങ്ക് കൊടുക്കുക, പോയി കണ്ട് എൻജോയ് ചെയ്യുക. അതുപോലെ ഈ മുഖങ്ങൾ ആദ്യമാണ് കാണുന്നതെങ്കിൽ ഒന്നും ആലോചിക്കാന്ന നേരെ ചുവന്ന കളർ കൊടുക്കാം. ചുവന്ന കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതുപോലെ ഇത് ഹലോ മാത്രമല്ല, ഇൻഗോസോസിൻ ഫുൾ മൂവി ഞങ്ങൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. തടത്തന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പാണ്ടിപ്പടയുടെ നിറയെ സീൻസ് എടുത്തിട്ടുണ്ട്. അതുപോലെ മൈ ബോസ്, പിന്നെ എന്താ പറയാ, പൃഥ്വിരാജിന്റെ വീഡിയോ, ദുൽഖർ സൽമാന്റെ, ജയറാം മേഡന്റെ വീഡിയോ ഇടുന്നുണ്ട്. പിന്നെ അങ്ങനെ ഓരോ നിറയെ നിറയെ വീഡിയോസ് ഉണ്ട്. പിന്നെ പാട്ടുകൾ നിറയിട്ടുണ്ട്. ഇത് ദേവസഭാതലം അതൊക്കെ ഇട്ടുണ്ട്. അതുപോലെ നഗുമോമുഖനിലെ കുറെ കുറെ പാട്ടുകൾ, പിന്നെ റീസെന്റ് ആയിട്ട് വന്ന സോങ്സ് ഒക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഒക്കെ പ്ലേലിസ്റ്റിൽ ഞങ്ങൾ ഉണ്ടാവും, പോയി കാണുക, എൻജോയ് ചെയ്യുക ഗൈസ്. അപ്പോ ഇപ്പൊ നമ്മള് വൈകിക്കേണ്ട, നേരെ നമുക്ക് അടുത്ത സീന് എന്ത് സംഭവിക്കുന്നുള്ളത് കാണാം. ചേട്ടാ, കേസ് ആകെ തിരിഞ്ഞിരിക്ക. അവള് ഡ്രഗ് അഡിക്റ്റ് ആണെന്നാണ് അവളുടെ വീട്ടിൽ ഒരാൾ മൊഴി കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ആൽക്കഹോളിക് ആയ ശിവനും ഡ്രഗ് അഡിക്റ്റ് ആയ പാർവതിയും ചേർന്ന് പ്രവീണിനെ കൊണ്ട് നടത്തിയ തട്ടിപ്പാണിതെന്ന് വരുത്തി തീർക്കാനാണ് അവർ ശ്രമിക്കുന്നത്. നമ്മുടെ തൊട്ടു പുറകെ തന്നെ ശത്രുവുണ്ട്. നീയോ ഞാനോ ഏത് നിമിഷവും കൊല്ലപ്പെടും. ഇത്രയും നാൾ നമ്മുടെ കൺമുന്നിൽ ഒരേ ഒരു ശത്രു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പ്രവീൺ. ഇപ്പൊ അവനില്ല. അവനാരെന്നോ അവനെ അയച്ചവനാരെന്നോ നമുക്കറിയില്ല. ഒന്ന് മാത്രം അറിയാം, യഥാർത്ഥ ശത്രു നിന്റെ വീട്ടിൽ തന്നെയാണ്. അവനെ പേടിച്ച് നമ്മൾ ഓടാൻ തുടങ്ങി. ജീവൻ നഷ്ടപ്പെടുന്നത് വരെ ഭയം ഓടേണ്ടി വരും. അതിനേക്കാൾ നല്ലത് അവൻ ഇങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുൻപ് അവനെ അവന്റെ മടയിൽ നമ്മൾ നേരിടുന്നു. പാർവതിയുടെ ഫുൾ സപ്പോർട്ട് എനിക്ക് വേണം. വർഷങ്ങൾക്ക് ശേഷം ശിവരാമൻ വീണ്ടും വക്കീൽ കോട്ടിടാൻ പോവുകയാണ്. എന്നെ വിശ്വാസമുണ്ടെങ്കിൽ ഈ കേസ് ഏൽപ്പിക്കണം. എന്റെ കർത്താവേ, നീ കാത്തു. ശിവരാമൻ വീണ്ടും കോട്ടിടാൻ പോകുന്നു. ശിവരാമൻ കോട്ടിട്ട് കോടതി പോകുന്ന കോട്ടുവായിടാനല്ല, ശത്രുവിന്റെ പാർവതിക്ക് എന്നെ പരിപൂർണ വിശ്വാസമുണ്ടെങ്കിൽ മാത്രം മതി. ഞാൻ ക്ഷണിക്കുന്നത് പാർവതിയുടെ സ്വന്തം വീട്ടിലേക്കാണ്. ഒരു സന്തോഷ വാർത്ത പറയാനാണ് ഞാൻ വന്നത്. നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കരുതിയ നിങ്ങളുടെ പുന്നാര മകൾ പാർവതിയെ ഒരു പോറൽ പോലും ഏൽക്കാതെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷമായെങ്കിലും ചിരിച്ചേ, ചിരിച്ചേ. 5 കോടി രൂപ കൈ കിട്ടിക്കഴിഞ്ഞപ്പോ അവളെ ഇവിടെ കൊണ്ടുവന്നാക്കി നല്ലവനായി തിരിച്ചു പോകാന്ന് കരുതിയില്ല നീ? 2 കൊലപാതകങ്ങളാണ് നീ ഈ കുടുംബത്തിൽ ചെയ്തിട്ടുള്ളത്. അതിനും വാങ്ങിച്ച പണത്തിനും സമാധാനം പറയാതെ നീ ഇവിടെ നിന്ന് പോവില്ല. അയ്യടാ, അതിന് ഞാൻ തിരിച്ചു പോകുന്നില്ലല്ലോ.
ഇപ്പൊ പറഞ്ഞില്ലേ രണ്ടു കൊലപാതകങ്ങളും 5 കോടി രൂപയെന്ന്? അത് ആരാണ് ചെയ്തെങ്കിലും അവനെ കൊണ്ട് ശിവരാമൻ പോവും. അതുവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. അതിനു മുമ്പ് നിന്നെ പോലീസിനെ കൊണ്ട് തൂക്കി ലോക്കപ്പിലാക്കും. ഒരു പോലീസിനും ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല തോമസ് കുട്ടി. ഞങ്ങളെ ഇത് പ്രൊഹിബിറ്ററി ഇഞ്ചെക്ഷൻ ഓർഡർ. എന്റെ കക്ഷിയും എന്റെ ഭാര്യയുമായ പാർവതിയും ഒന്നിച്ച് അവൾക്കൂടെ അവകാശപ്പെട്ട ഈ വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നതിന് ആരും തടയാതിരിക്കാനുള്ള കോർട്ട് ഓർഡർ. ലീഗൽ അഡ്വൈസർ, യെസ് പ്ലീസ്. ശരിയാ, കോർട്ട് ഓർഡർ. ഇത് ലംഘിച്ചാ കോർട്ടിലെ കോടതി ഇല്ല. അത് അവിടെ നോക്കിക്കോളാം. ഇവൻ ഇവിടെ നിന്ന് പുറത്തിറക്കാൻ നമ്മൾ മതി. കോർട്ട് ഓർഡർ ആരും ലംഘിക്കണ്ട. അവൻ താമസിക്കാനൊന്നല്ലേ, താമസിച്ചോട്ടെ. കൈയെടുക്ക ഭായി, കൈയെടുക്ക. പറു, എവിടെയാണ് നമ്മുടെ ബെഡ്റൂം? നിന്നെ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കിയില്ലേ. കാലിൽ എത്ര വരലുണ്ട്? 4, 5 നാലെയുള്ള. സ്വാമിയേ, പാർവതി പെട്ടി ഇവിടെയാണ് വെക്കുന്നത്. എനിക്ക് പെട്ടി ഞാൻ അവിടെ വെക്കാം. അതെന്തിന്? രണ്ട് പെട്ടി അവിടെ ഇരിക്കട്ടെ. എനിക്ക് എല്ലാ പെട്ടികളും കൂടെ ഒരു സ്ഥലത്ത് വെക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് ഈ വീടിന്റെ സ്കെച്ച് ഒന്ന് വേണം. ആരൊക്കെ ഏതൊക്കെ മുറി താമസിക്കുന്നു, എത്ര സ്റ്റെയർകേസ് ഉണ്ട്, ബാത്റൂം, കാറ്, ഷെഡ് ഉണ്ടെങ്കിൽ അത്, കാലിൽ എത്ര വെല്ലുണ്ട്, 4, 5 എന്താ? അല്ല, നമ്മളെ മുഴുവൻ വിഡ്ഢികളാക്കി അവനോട് താമസിക്കാന്ന് വെച്ചാൽ? പേടിക്കാനൊന്നുമില്ല, ഞാൻ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പേടിയില്ലേ പിന്നെ എന്തിനാ പോലീസ് പ്രൊട്ടക്ഷൻ? ഭാവിയിൽ പേടി വരികയാണെങ്കിൽ ഫ്യൂച്ചറിൽ പ്രൊട്ടക്ഷൻ. എന്തും ചെയ്യാൻ തയ്യാറായി ഒരുത്തൻ വന്ന് കയറുമ്പോ അവനെ നേരിടാനുള്ള ചങ്കുറപ്പുണ്ടാകണം. ഈ വീട്ടിൽ എല്ലാവർക്കും അത് ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. അവൻ കളിക്കട്ടെ, ഏതുവരെ പോകും നോക്കുക. ഈ വീടിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ കിട്ടിയല്ലോ. കിട്ടി സർ. ഒരു ഭീകരനാണ് ഈ വീട്ടിൽ കുടിയേറിയിരിക്കുന്ന ഓർമ്മ വേണം. ഈ വീട്ടിലെ ഓരോരുത്തർക്കും ആവശ്യമായ പ്രൊട്ടക്ഷൻ കിട്ടിയിരിക്കണം. എല്ലാവർക്കും കിട്ടിയിരിക്കും സർ. വെറുതെ ഒരു കോൺസ്റ്റബിൾ ഇടാതെ എന്തിനാണ് തന്നെ തന്നെ ഇവിടെ പോസ്റ്റ് ചെയ്തെന്ന് മനസ്സിലായോ? മനസ്സിലായി സർ. എന്തെങ്കിലും തെളിവുണ്ടാക്കി ആ കുടിയെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണം. അത് കള്ളത്തിലുവാണെങ്കിൽ പോലും സാരമില്ല സർ. താൻ എപ്പോഴും ഇവിടെ തന്നെ കാണണം. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം സർ. സ്ഥലം മാറ്റം കിട്ടാതിരുന്ന മതിയായിരുന്നു. ஸ்டார்டிங்ல இருந்து அவங்க போன் பண்ணி அவங்க சொல்லுவார்ல, கால் பண்ணி இந்த மாதிரி அவங்க வீட்டுல இருக்கவங்களே வந்துட்டு ஏதோ அவங்களுக்கு எதிராக ட்ரக் அடிக்ட், பார்வதி ட்ரக் அடிக்ட், லாலேட்டன் வந்து ஆல்கஹாலிக்கு, ரெண்டு பேரும் சேர்ந்துட்டு பிளான் பண்ணி பண்றாங்க அப்படிங்கிற மாதிரி சொல்லி சொல்றாங்க. அப்ப லாலேட்டன் கொஞ்சம் வந்துட்டு யோசிச்சுட்டு, நான் வந்து இந்த கேஸ வந்து நீ ஒரு கேஸ் கூட நான் ஹேண்டில் பண்றேன் அப்படி சொல்றாரு. அதாவது இந்த மூவிக்குள்ளாவே ட்விஸ்ட் மேல ட்விஸ்டா போயிட்டே இருக்கு. ஒண்ணு இருந்தா இன்னொன்னு, ஒண்ணு முடிஞ்சா அடுத்தது, அப்படி ஃபுல்லா ட்விஸ்டாவே போயிட்டு இருக்கு. சோ வந்து அடுத்தது ஃபுல்லாவே காமெடி. வீட்டுல போய் பூஜை பண்றது, அதுக்கப்புறம் ஆமா, எல்லாமே வந்து அந்த வீட்டுல போய் அவங்க கிட்ட பேசினது காமெடி. அதுக்கப்புறம் வந்துட்டு இன்னொன்னு நான் கேட்கணும்னு நினைச்சேன், ஏன்னா கால்ல வந்து எவ்வளவு ஃபிங்கர்ஸ் இருக்குன்னு கேட்டாரா? 5, 4, 5 அந்த மாதிரி கேட்டுட்டே இருக்காரு அடிக்கடி. அதுலது காரியம் இல்லையே, ആ കാര്യം നിനക്ക് ഇപ്പൊ മനസ്സിലാവില്ല, നിനക്ക് മനസ്സിലാവണ സമയം വരും, അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഞാൻ പറയില്ല. ഇതിലുണ്ട്, ഞാൻ പറയില്ല. അതോട് എനിക്കത് இதுல என்ன ரெஸ்பான்ஸ் வந்து இருக்க போதுன்னு எனக்கு தெரியல. சீரியஸாவே யோசிக்கவே முடியல, அவ்வளோ வந்து பயங்கர ட்விஸ்டா இருக்கு. அதாவது எனக்கு வந்து ரொம்ப ஆர்வம் ஜாஸ்தி ஆயிட்டே இருக்கு, எப்ப அடுத்த சீன் பாக்க போறோம்னு சொல்லிட்டு.
அதனால பயங்கர பயங்கர வெயிட்டிங்ல இருக்கேன். அதாவது கொஞ்சம் சீக்கிரமாவே அடுத்தடுத்த வீடியோ வந்து டெய்லியுமே எனக்கு ஹலோவே போகணும்னு, பட் அது முடியாது. பயங்கரமா என்ஜாய் பண்ண அலைட்டன் வந்து அவங்க வீட்டுக்கு போனதுக்கு அப்புறம் வந்துட்டு அந்த கரெக்டா வந்து அந்த கோட்டை எடுத்து அவர்கிட்ட ஜெகதீஷ்ட கொடுத்தது அவர்தான் வந்து சொல்றாரு இந்த மாதிரி ரூல்ஸ் அந்த மாதிரிலாம் சொல்லும் போது இந்தாங்க கோட்டாண்டர் அந்த மாதிரிலாம் சொல்லி கொடுக்கும்போது நல்லா இருந்தது. ஃபுல்லாவே என்ஜாய் பண்ணி பார்த்தேன். അതുപോലെ തന്നെ ആ ഒരു ചെറിയ ചെറിയ കാര്യങ്ങള് ഈ ഇത് തന്നെ ഈ പൂജ ചെയ്യുമ്പോ ഇങ്ങനെ ചെയ്തിട്ട് ഹുസ്സെന്ന് പറയുന്നത് അതുപോലെ കൃഷ്ണഭഗവാൻ അതിനുശേഷം വന്നിട്ട് ഇവിടെ എന്താ പറയാ ലീഗൽ അഡ്വൈസർ ആയി കോർട്ട് ഓർഡർ കൊടുത്ത ശേഷം കൈ ഇങ്ങനെ അത് പിന്നെ അതുപോലെ തന്നെ ഇത് അവസാനം ഉള്ളിലോട്ട് കയറി പോകുമ്പോ സ്വാമിയേ കൂടെ കോറസ് ആ ഒരു സ്റ്റൈലൊക്കെ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ അവിടെ പോയ ശേഷം എന്നിട്ട് ഇന്ന് എന്താ പറയാ ഇവിടെ ഒരു ഭീകരനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് പറഞ്ഞിട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ അവസാനം സുരാജ് വന്നിട്ട് ഉള്ള ഒരു കോൺസ്റ്റബിളിനെ മാത്രമല്ല ഒരു എസ് ഐ ആയ നിങ്ങളെ തന്നെ ഇവിടെ ഇട്ടിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാലോ മനസ്സിലായി സർ. നിങ്ങളെ നിങ്ങളുടെ നിങ്ങൾ എങ്ങോട്ടും പോകരുത്, ഇങ്ങോട്ടും പോലെ സ്ഥലം മറ്റേ കിട്ടാതിരുന്നാ മതിയായിരുന്നു എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അടുത്തത് വരാൻ പോകുന്ന ഒരു അടിപൊളി കോമഡി സീനാണ് ലാലേട്ടന്റെ സുരാജേട്ടന്റെ നല്ലൊരു സ്റ്റൈലും ഒരു സീൻസ് ഒക്കെയാണ് ഇപ്പൊ ഇനി അടുത്ത സീന് വരാൻ പോകുന്നത്. സോ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഗൈസ്. ഇനി ഒരു 2-3 days ഇടും ഉറപ്പായിട്ടും, 2 days ഇടുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഈ സീൻ കണ്ടിട്ട് എന്താ തോന്നുന്നു പറഞ്ഞു വെച്ചാൽ മറക്കാണ്ട് കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ റിയാക്ഷൻ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. Bye.